കരളിനെ സംബന്ധിച്ച് എന്തായിരിക്കും പുതിയതായിട്ട് ശാസ്ത്രലോകം കൊണ്ടുവരാൻ സാധ്യതയുള്ളത്? പറയുന്ന പോലെ ഗട്ട് മൈക്രോബയോം തെറാപ്യൂട്ടിക്സ് ആണ്. അതായത് ഇപ്പോൾ തന്നെ ഒരു ഇപ്പം ഞാൻ തന്നെ ചെയ്തൊരു പഠനവും ആ പഠനത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് യു എസിൽ ചെയ്തൊരു പഠനവും കണ്ടുപിടിച്ചേക്കുന്നത്, ഇപ്പം നമ്മൾ ഈ ഭയങ്കരമായിട്ട് മദ്യം കഴിച്ച് ഇപ്പം ഞാൻ നേരത്തെ പോലെ നല്ലതായിട്ട് കുടിച്ച് ഹെവി ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന വ്യക്തികളിൽ പെട്ടെന്ന് ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വരും, മദ്യം മൂലമുള്ള കരൾ വീക്കം. അങ്ങനെയുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം ഒരു മഞ്ഞപ്പിത്തം കുറയുന്നു, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് മാറുന്നു. ആ വ്യക്തികളിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കാണുന്നത് ഇവരുടെ മദ്യാസക്തി കുറയുന്നു എന്നുള്ളതാണ്. അതായത് ഡി അഡിക്ഷനിലൊന്നും വിടാതെ, നമ്മൾ സാധാരണ ഡി അഡിക്ഷൻ ഇപ്പോൾ സൈക്കാട്രിസ്റ്റ് കാണുന്നു, സൈക്കോളജിസ്റ്റ് കാണുന്നു, കൗൺസിൽ ചെയ്യുന്നു, ചില മരുന്നുകൾ എഴുതി കൊടുക്കുന്നു, മൈൻഡൊക്കെ ഒന്ന് ശാന്തമാക്കാൻ, ആൻറ്റി ഡിപ്രസൻസ്, ആങ്സൈറ്റിക്കുള്ള മരുന്ന്, ഉറക്കത്തിലുള്ള മരുന്ന് ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മളതൊരു ഒരു പ്രോട്ടോക്കോളായിട്ട് ഡി അഡിക്ഷനായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. ഡി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ്, അത് ലോങ് ടേമിൽ ഫോളോ ചെയ്യാനുള്ളതാണ്. ഇതൊന്നും ഇല്ലാതെ ഇവരുടെ മദ്യാസക്തി കുറയാണ്. അപ്പോൾ നമുക്കിത് കണ്ടപ്പോൾ ഞെടിയിപ്പോയി. ഞാനൊക്കെ അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. എന്ന് വെച്ചാൽ ഒരു കുറേ വ്യക്തികളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് കിട്ടാത്ത ഒരു ഗ്രൂപ്പായിട്ട് ഇവരെ കമ്പയർ ചെയ്തു. അത് കമ്പയർ ചെയ്തപ്പം ഏകദേശം 80% ആൾക്കാർ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് കിട്ടിയവർ മദ്യത്തിലോട്ട് പിന്നെ പോയിട്ടില്ല. പക്ഷേ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് കിട്ടാത്ത ഏകദേശം 70% ആൾക്കാർ തിരിച്ച് മദ്യം കുടിക്കാൻ പോയി. അതായത് ഒരു വർഷം രണ്ട് വർഷത്തിനുള്ളിൽ അവർ പിന്നെയും റിലാപ്സ്, ആൽക്കഹോൾ റീയൂസ് ചെയ്യാൻ തുടങ്ങി ഈ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് കിട്ടുക. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിൻ്റെ ഈ മൈക്രോബയോം അനാലിസിസ് നടത്തി. ഈ മലത്തിൻ്റെ അവരുടെയൊക്കെ പല പല ടൈമിൽ, അതായത് നമ്മൾ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ മലം കളക്ട് ചെയ്തു, കൊടുത്ത് കഴിഞ്ഞ് കളക്ട് ചെയ്തു, 6 മാസം കഴിഞ്ഞ് കളക്ട് ചെയ്തു, 1 വർഷം കഴിഞ്ഞ് കളക്ട് ചെയ്തു, 3 കൊല്ലം കഴിഞ്ഞ് കളക്ട് ചെയ്തു. ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള ഈ ബാക്ടീരിയയുടെ ചേഞ്ചസ്, നമ്മൾ ബാക്ടീരിയ മാത്രമേ സ്റ്റഡി ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള സ്റ്റഡി ചെയ്തിട്ടില്ല. ബാക്ടീരിയയുടെ ചേഞ്ചസ് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഗ്രൂപ്പ് ബാക്ടീരിയ ഈ മദ്യാസക്തി കുറഞ്ഞവർ നമ്മൾ കണ്ട്, ഒരു ഗ്രൂപ്പ് ബാക്ടീരിയ ഭയങ്കര ഹൈ ആണ്. ഒരു ബിഫിഡോ ബാക്ടീരിയം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ആ ബിഫിഡോ ബാക്ടീരിയം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത, അത് നമ്മുടെ ശരീരത്തിൽ ഈ ബാക്ടീരിയൊക്കെ നമ്മുടെ ശരീരത്തിൽ പല പല പ്രോസസ്സൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അവരുടെ തന്നെ കുറേ ബൈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ദേഹത്ത്. അപ്പോൾ നമ്മുടെ പല കോശങ്ങൾക്കും ഓർഗൻ സിസ്റ്റത്തിനൊക്കെ ആവശ്യമുള്ളതാണ് ഇവരുടെ ഈ ബൈ പ്രോഡക്ട്സ് ഒക്കെ. അപ്പോൾ ഈ ഒരു ബിഫിഡോ ബാക്ടീരിയം എഫക്റ്റ് ചെയ്യുന്ന ഒരു സിഗ്നലിംഗ് പാത്വേ, അതായത് ഇവരുടെ പ്രോഡക്ട്സ് നമ്മുടെ വയറിലുണ്ടാകുമ്പം ആ പ്രോഡക്ട്സിൻ്റെ ഫൈനൽ ഇഫക്റ്റ് വരുന്നത് ബ്രെയിനിലാണ്. ഒരു ടൈറോസിൻ ടിന്യൂറിൻ പാത്വേ എന്ന് പറഞ്ഞ ഒരു പാത്വേ ഉണ്ട്. അത് ഈ ബാക്ടീരിയ വയറിലുണ്ടാക്കുന്ന പ്രോഡക്ട്സ് നമ്മുടെ ഞരമ്പുകളിലൂടെ നെർവസ് സിസ്റ്റത്തിൽ കൂടെ പോയിട്ട്, ബ്ലഡിൽ കൂടെ പോയിട്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, നമ്മുടെ ബ്രെയിനിനെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അത് അഫക്റ്റ് ചെയ്യാണ്. അതാണ് ഈ ടൈറോസിൻ കിന്യൂറിൻ പാത്വേ. ഈ ബിഫിഡോ ബാക്ടീരിയം കൂടുന്ന അനുസരിച്ച്, അതിൻ്റെ ഒരു പ്രോഡക്റ്റ് കൂടുന്നതനുസരിച്ച്, ഈ പർട്ടിക്കുലർ ബ്രെയിൻ ഒരു സ്ഥലത്ത് ഇത് ആക്ട് ചെയ്യുമ്പോൾ, അതിൻ്റെ പ്രോഡക്റ്റ് ആക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ആക്ടിവേഷൻ കുറയുന്നു. ആ ആക്ടിവേഷൻ സെൻറ്റർ മദ്യം കൂടുതൽ കുടിക്കാൻ വേണ്ടിയുള്ള ആക്ടിവേഷൻ സെൻറ്ററാണ്. അപ്പോൾ ജസ്റ്റ് ഈ ബാക്ടീരിയയുടെ പ്രസൻസിൽ, ആ ബാക്ടീരിയയുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രസൻസിൽ ബ്രെയിൻ ഫംഗ്ഷൻ മാറുകയാണ്. അതാണ് ഈ ഗട്ട് ബ്രെയിൻ ആക്സസ് നമ്മൾ പറയുന്നത്. അപ്പം ഫ്യൂച്ചറിൽ ഇതുപോലത്തെ പല പല ട്രീറ്റ്മെൻറ്സും വരാം. അതായത് മരുന്നില്ലാതെ നമുക്ക് ഇതുപോലത്തെ ഭയങ്കര ഡിഫിക്കൾട്ട് ടു കൺട്രോൾ, അതായത് ഈ ഡി അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല, ആൽക്കോൾ യൂസ് ഡിസോർഡറൊക്കെ ഭയങ്കര ടഫാണ് ട്രീറ്റ് ചെയ്യാൻ. അങ്ങനത്തെ കണ്ടീഷൻസിൽ ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചിലപ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കും. 2, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. നമ്മളിപ്പോൾ കാണാം എല്ലാ ചുമയ്ക്കും ജലദോഷത്തിനും അസിത്രോമൈസിൻ കഴിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ. ഡോക്ടർമാർ മാത്രമല്ല, ഡോക്ടർമാരും ഉണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതലൊരു ഇത്, പക്ഷേ ആൾക്കാർ വെറുതെ ഫാർമസിയിൽ പോയിട്ടും ചുമയാണെന്ന് പറയുമ്പോൾ നേരെ കൊടുക്കുന്നതാണ് ആൻറ്റിബയോട്ടിക്. അവർ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു, ആൾക്കാർ ആൻറ്റിബയോട്ടിക് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നു. സ്റ്റോക്കിംഗ് പരിപാടിയുണ്ട്, സ്റ്റോക്ക് പൈൽ ആൻറ്റിബയോട്ടിക് സ്റ്റോക്ക് ചെയ്തിട്ട് ജലദോഷം വരുമ്പോൾ അപ്പം തന്നെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നു. അതുകൊണ്ട് ചിലരത് കഴിക്കുമ്പോൾ അത് കോഴ്സ് കംപ്ലീറ്റ് പോലും ചെയ്യുന്നില്ല, 2 ദിവസം കഴിച്ചിട്ട് 3-4 ദിവസം കഴിക്കുന്നില്ല, പിന്നെ പെട്ടെന്ന് അയ്യോ മറന്നുപോയി, പിന്നെ 2 ദിവസം കഴിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരുന്നു. അതായത് നമ്മൾ ശരിക്കും ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ഗ്രൂപ്പിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അവർക്ക് അത് വർക്ക് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും കമ്മ്യൂണിറ്റിയിൽ ഇത് വേണ്ടാതെ യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള ഇഫക്റ്റ് അങ്ങ് കുറയാണ്. ബാക്ടീരിയ കൂടുതൽ വയലൻ്റായിട്ട് വിറുലൻ്റായിട്ടൊക്കെ അങ്ങ് മാറുകയാണ്. അപ്പോൾ അവർക്ക് റെസിസ്റ്റൻസ് വരുന്നു. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനും ഇതുപോലെ ഈ നല്ല അണുക്കളെ വെച്ച് ട്രീറ്റ് ചെയ്യാനുള്ള പല പല പുതിയ ട്രീറ്റ്മെൻറ്സും വരുന്നുണ്ട്. ഇപ്പം സിറോസിസ് പേഷ്യൻസ്, ലിവർ ഡിസീസ് പേഷ്യൻസ് മിക്കവരും മരണപ്പെടുന്നത് അഡ്വാൻസ് സ്റ്റേജിൽ ഇൻഫെക്ഷൻസ് കാരണമാണ്. അതും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻഫെക്ഷൻസ് കാരണമാണ്. ഭയങ്കര മൾട്ടി ഡ്രഗ് റെസിസ്റ്റ്, ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കാലും വർക്ക് ചെയ്യാത്ത തരം ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിൽ ഇതുപോലെ പർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഓഫ് ബാക്ടീരിയനെ കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല അണുക്കൾ വന്നിട്ട് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ഓർഗാനിസത്തിനെയൊക്കെ കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് ആ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് കുറച്ചിട്ട് ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആക്ടിവിറ്റി ബെറ്റർ ആക്കുന്നതിൻ്റെ പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്.
അത് യു എസിലാണ് അതിൻ്റെ കൂടുതൽ പഠനം നടക്കുന്നത്. അപ്പം ആൻറ്റിബയോട്ടിക് ഇല്ലാതെ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആൻറ്റിബയോട്ടിക്സ് ഇല്ലാതെ നമുക്ക് ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തത് 2024 വരില്ല, പക്ഷേ അതിൽ നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന് വേണ്ടിയുള്ള പുതിയ മരുന്നുകളാണ്. പിന്നെ നമ്മുടെ ഫാറ്റി ലിവർ ഡിസീസിന് വേണ്ടിയുള്ള മരുന്നുകൾ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ മരുന്ന് നമുക്കിപ്പം ബെസ്റ്റ് മാർക്കറ്റിലുള്ളത് ടെനോഫോവർ ആൽഫനോയിഡ് എന്ന് പറയുന്ന മരുന്നാണ്. വളരെ സേഫാണ്, പക്ഷേ ലോങ് ടേം യൂസ് ചെയ്യേണ്ട ഒരു മരുന്നാണ്. അത് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബി ഒരു ട്രിക്കി വൈറസാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് സി പെട്ടെന്ന് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും, പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെയല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെൽ എടുത്താൽ, ഒരു കോശം എടുത്താൽ അതിനകത്തൊരു സൈറ്റോപ്ലാസ് എന്ന് പറയുന്ന സംഭവം ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ കംപ്ലീറ്റ് ആക്ടിവിറ്റി സൈറ്റോപ്ലാസത്തിലാണ്. ആ ന്യൂക്ലിയസിനകത്ത് പോയി അത് ഡി എൻ എ ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതിനെ നമുക്ക് മരുന്ന് കൊണ്ട് തകർക്കാൻ എളുപ്പമാണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ന്യൂക്ലിയസ് ലിവറിൻ്റെ ലിവർ സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്ത് കയറിയിട്ട് ഡി എൻ എ ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന ആ വൈറസിനെ നമുക്ക് പുറത്തുനിന്ന് കൊല്ലാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് നമ്മുടെ ബോഡി ആയിട്ട് അത് ഫിക്സ്ഡ് ആണ്, അവിടെ ഇൻറ്റിഗ്രേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ഈ ഡയറക്റ്റ് ആക്ടിങ് ആൻറ്റിവൈറൽ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഈ എൻട്രിയും ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ആ ന്യൂക്ലിയർ ഇൻറ്റഗ്രേഷനൊക്കെ തകർക്കുന്ന തരം പുതിയ ആൻറ്റിവൈറൽസ് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ നല്ല സ്റ്റഡീസ് 2024 കാണാൻ പറ്റും. അതൊന്ന്. പിന്നെയുള്ളത് ഈ ഫാറ്റി ലിവർ ഡിസീസ്. ഇപ്പം പലരുമുണ്ട്, നമുക്ക് നല്ല അമിതവണ്ണമുള്ള ആൾക്കാരിലൊക്കെ നമ്മൾ വണ്ണം കുറയ്ക്കാതെ ഫാറ്റി ലിവർ മാറത്തുമില്ല. ഫാറ്റ് ലിവർ ഉള്ളവരിൽ സിറോസിസ് ഉണ്ടെങ്കിൽ, ഇപ്പം പണ്ടൊക്കെ പറയും സിറോസിസ് വന്നാൽ പിന്നെ അത് മാറില്ലെന്ന്. അപ്പോൾ എർലി സ്റ്റേജസ് ഓഫ് സിറോസിസ്, സിറോസിസിന് 6 സ്റ്റേജ് ഉണ്ട്. അതിൽ സ്റ്റേജ് 0, 1, and 2 ഈ 3 സ്റ്റേജ് ഉള്ളവരിൽ സിറോസിസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പഠനങ്ങളുണ്ട്. പക്ഷേ റിവേഴ്സ് ചെയ്യണമെങ്കിൽ സിറോസിസിൻ്റെ കാരണങ്ങൾ നമ്മൾ വെൽ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിൽ ഏറ്റവും നമ്പർ വൺ കോസ് എന്ന് പറയുന്നത് ആൽക്കഹോൾ. ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ സിറോസിസ് കംപ്ലീറ്റ്ലി റിവേഴ്സ് ആകുന്ന എൻ്റെ പേഷ്യൻസ് ഇഷ്ടം പോലെയുണ്ട്. ബ്യൂട്ടിഫുൾ. നമ്മൾ ബയോപ്സിയിൽ കാണിച്ചിട്ടുണ്ട് ബാഡ് ലിവർ നോർമൽ ലിവർ ആണെന്ന്, ബയോപ്സിയിൽ തെളിയിച്ചിട്ടുണ്ട് ആൽക്കഹോൾ നിർത്തിയപ്പോഴത്തേക്ക്. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ അമിത വണ്ണമുള്ളവർ. അമിത വണ്ണമുള്ളവർ ചിലവരൊക്കെ ഭയങ്കര പാടാണ് വണ്ണം കുറയ്ക്കാൻ. പക്ഷേ വണ്ണം കുറയാതെ സിറോസിസ് റിവേഴ്സ് ആവുമോ, അല്ലാതെ ഈ സിറോസിസിനുള്ള റിസ്ക് മാറുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ പുതിയ ഫാറ്റി ലിവർ ഡിസീസിന് നമുക്ക് ഇപ്പം അപ്രൂവ്ഡ് ആയിട്ട് മരുന്നുകളില്ല. നല്ല മരുന്നുകളൊന്നും ഇതുവരെ മാർക്കറ്റിൽ വന്നിട്ടില്ല. അത് നല്ല സ്റ്റഡീസോ ലോങ് ടേം ബെനിഫിറ്റ്സ് ഉള്ള സ്റ്റഡീസോ ഒന്നും മരുന്നുകൾ അത്ര നല്ലതായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ അതുപോലെ വന്നേക്കുന്ന ഒരു മരുന്നാണ് ഇപ്പം എല്ലാവർക്കും കേട്ട് കാണും, ഒസംബിക് എന്ന് പറഞ്ഞൊരു സംഭവം. സെമാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞൊരു മരുന്നാണ് ഒസംബിക്. നോവോ നോർഡിസ്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ഇറക്കിയേക്കുന്നതാണ്. ആ മരുന്നൊരു മാജിക് ബുള്ളറ്റാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സസൈസ് ഇല്ലാതെ, ഡയറ്റ് കൺട്രോൾ ഇല്ലാതെ ഇത് വെയിറ്റ് കുറയ്ക്കും. അത് ഡയബറ്റീസിന് കൊടുക്കുന്നതാണ്. അതിൻ്റെ ശരിക്കുള്ള അപ്രൂവ്ഡ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഡയബറ്റീസ് ഉള്ള അമിത വണ്ണമുള്ള ആൾക്കാരിലാണ് അത് കൊടുക്കുന്നത്. അതിനകത്ത് ഭയങ്കര ഇഫക്റ്റീവായിട്ട് വെയിറ്റ് ലോസ് തരുന്ന ഒരു മരുന്നാണ് ഒസംബിക്. എല്ലാവരും ഇത് കേട്ട് ഒസംബിക് പോയി കഴിക്കാൻ നോക്കരുത്. ഒരു ഗുളിയയ്ക്ക് 350 രൂപയാണ്. എല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു സംഭവമാണ്. അതെല്ലാവർക്കും പറ്റത്തില്ല. നമ്മുടെ ഷുഗറൊക്കെ കുറയും. അങ്ങനത്തെ ഒരു ഡേഞ്ചർ മരുന്നാണ്. അത് അണ്ടർ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഈ മരുന്ന് കിട്ടത്തില്ല. അത് ബ്ലാക്ക് ആൻഡ് ഗ്രേ മാർക്കറ്റിലേ ഉള്ളൂ. ഇന്ത്യയിൽ അത് അപ്രൂവ്ഡ് ആയിട്ടില്ല. പക്ഷേ പുറത്തുനിന്ന് ആൾക്കാർ എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ പല ആൾക്കാരും കഴിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇഞ്ചക്ഷനുണ്ട്, ടാബ്ലറ്റുണ്ട്. ടാബ്ലറ്റിന് ഒരു ഗുളിയയ്ക്ക് 350 രൂപയാണ്. 10 ദിവസം കഴിക്കുന്ന തന്നെ 3500 രൂപ അവിടെ. അത് മിനിമം 6 മാസത്തോളം കഴിക്കേണ്ട ഒരു മരുന്നുമാണ്. അപ്പോൾ അത്ര ചീപ്പല്ല, എക്സ്പെൻസീവാണ്. ആവശ്യമുള്ളവർ മാത്രം അത് യൂസ് ചെയ്യാവുള്ളൂ. അതും ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട്, അല്ലാതെ വെറുതെ നമ്മൾ പോയിട്ട് 1 mg പോയി ടൈപ്പ് ചെയ്ത സാധനം മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒസംബിക് എന്ന് പറയുന്ന ഈ മരുന്നിൽ, അതായത് സെമാഗ്ലൂട്ടൈഡിൻ്റെ ഒരു പ്രത്യേകത, വെയിറ്റ് ലോസ്, നന്നായിട്ട് വെയിറ്റ് ലോസ്, വലിയ എക്സസൈസോ വലിയ ഡയറ്റിങ്ങോ ഇല്ലാതെ വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണത്. 2, ഈ വെയിറ്റ് ലോസ് കാരണം ലിവറിൽ പല പല ബെനിഫിറ്റ്സ് വരുന്നുള്ളതിൻ്റെ പഠനങ്ങൾ ഇപ്പം പതുക്കെ വരുന്നുണ്ട്. അപ്പം ഇൻ ദ ഫ്യൂച്ചർ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ മരുന്നുകൾ ഒരു ഭയങ്കര വാല്യൂ ആഡഡ് ഓപ്ഷനായി മാറാൻ ചാൻസ് ഉണ്ട്. 20 സിറോസിസ് പേഷ്യൻസിൽ ഡയബറ്റീസും അമിത വണ്ണം ഉണ്ടെങ്കിൽ ഈ ഒസംബിക് എന്നൊക്കെ പറഞ്ഞ മരുന്ന് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഒരു അഡീഷനായി മാറാൻ ചാൻസ്